ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ കഫേ വൈസ് 77. ഞാൻ ഇപ്പോൾ ഇന്ന് ടാറ്റയുടെ കൊല്ലം കല്ലുംതാഴമുള്ള മുത്തൂറ്റ് മോട്ടോഴ്സിൽ വന്നേക്കുവാണ്. ഞാൻ എൻ്റെ ടാറ്റ സഫാരി സ്റ്റോമിൻ്റെ ഇൻഷുറൻസ് റിന്യൂവലിന് വേണ്ടി വന്നതാണ്. അപ്പോൾ ചുമ്മാ ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചു. ഇപ്പോഴത്തെ നമ്മുടെ ടാറ്റയുടെ ഷോറൂമിൻ്റെ വണ്ടികളൊക്കെ ഒന്ന് കാണാൻ. ഇവിടെ ഞാൻ വന്നിട്ട് പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ, ടാറ്റ ടിഗോർ കാണാനില്ല ഇവിടെ. അപ്പം ഈ ഒരു എൻട്രൻസിൻ്റെ ഈ റൈറ്റ് സൈഡിലായിട്ട് പുതിയ EV വണ്ടികൾ ഇപ്പോൾ ഉള്ളത്, ടിയാഗോ EVയും നെക്സോൺ EVയും. സാഡ്ലി ടിഗോർ EV കാണുന്നില്ല, പക്ഷേ ഡിസ്കണ്ടിന്യൂ ചെയ്തു. എനിക്ക് അറിയത്തില്ല, എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. പിന്നെ ദാണ്ട് ഈ റെഡ് നെക്സോൺ ഇപ്പോൾ ഓൾറെഡി ഇങ്ങനെ റൂമേഴ്സ് അല്ല സ്പൈ ഷോട്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്, ഒരു പുതിയ മോഡൽ നെക്സോൺ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ടാറ്റ അൾട്രോസ്, വൺ ഓഫ് ദി ബെസ്റ്റ് ഹാച്ച് ബാക്സ് ഇൻ ഇന്ത്യ പ്രസൻ്റ്ലി. ഇപ്പം അൾട്രോസ് പോലൊരു എന്താ പറയണ്ടേ, ലൈക്ക് എന്താ പറയണ്ടേ, ഇപ്പം അൾട്രോസ് EVയും കൂടെ വന്നാൽ ഇപ്പോൾ EV ആവും. CNG ഉണ്ട്, പെട്രോൾ ഡീസൽ ടർബോ എൻജിൻ ഉണ്ട്, പിന്നെ ഇപ്പോൾ എക്സ്ട്രാ പവറുള്ള ഒരു ടർബോ എൻജിനും കൂടെ വരുന്നുണ്ട്. മിക്കാറും ആ പഴയ JTPയുടെ എന്തെങ്കിലും ട്യൂൺഡ്, കുറച്ചുകൂടെ എക്സ്ട്രാ പവർ ട്യൂൺഡ് എൻജിനായിരിക്കും. പിന്നെ ഏതാണ്ട് നമ്മുടെ ടാറ്റ പഞ്ച് ഇവിടെ ഉണ്ട്, ടാറ്റ സഫാരി. കസിറംഗ ആണോ, അല്ല ജെറ്റ് എഡിഷനാണ്. കസിറംഗ എഡിഷൻ ഇപ്പോൾ ഇല്ലാന്ന് തോന്നുന്നു. പിന്നെ ഡാർക്ക് എഡിഷൻ സഫാരി. പിന്നെ ഏതൊരു ഹാരിയർ അവിടെ ഡീൽ ഓഫ് ദി ഡേ എന്ന് പറഞ്ഞതാണ്ട്, ഈ പഞ്ചിലെ പോലെ തന്നെ ഡീൽ ഓഫ് ദി ഡേ എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. അതെന്താണെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ കൂടുതൽ വലിയ ഡീറ്റെയിൽ ഒരു വീഡിയോ ആയിട്ട് ഇടുന്നില്ല. എന്തായാലും ഞാൻ ജസ്റ്റ് ടാറ്റയുടെ ഷോറൂമിലൊന്ന് കയറിയപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വെച്ചു. പിന്നെ എനിക്ക് ഭയങ്കര ഒരു ഇപ്പം ലൈക്ക് ഒരു ഫൈവ് സിക്സ് ഇയേഴ്സ് മുമ്പേ ടാറ്റ ഷോറൂമിൽ കയറിയ ഉള്ളതും ഇപ്പോഴത്തെയും ഡിഫറൻസ് ഭയങ്കര ഡിഫറൻ്റാണ്. എന്താണെന്ന് പറഞ്ഞാൽ, അന്ന് കയറുമ്പോൾ ഇവിടെ ഹെക്സ ഉണ്ടായിരുന്നു, ടാറ്റ സഫാരി സ്റ്റോം ഉണ്ടായിരുന്നു. പിന്നെ പറയണ്ടല്ലോ, ഒരു 10 വർഷം മുമ്പുള്ളത് പറയണ്ടല്ലോ. മൊത്തം റഗ്ഡായിട്ടുള്ള എസ് സി വീസ് ആയിരുന്നു ടാറ്റയിൽ ഫുൾ ഉണ്ടായിരുന്നത് ആ സമയത്ത്. ലൈക്ക് എന്താണ്, ഐരിയ, സ്കൂമോ, സഫാരി സ്റ്റോം. ആൻഡ് ഇറ്റ്സ് റിയലി സാഡ് എന്നല്ല, ലൈക്ക് ദേ ആർ പ്രൊഡ്യൂസിങ് ഗുഡ് കാർസ് നൗ സ്റ്റിൽ. പറഞ്ഞാണ്ട് ഈ ലൈക്ക് ദേ ഹാവ് ദി ലാൻഡ് റോവർ പ്ലാറ്റ്ഫോം വിത്ത് ഹാരിയർ ആൻഡ് സഫാരി സ്റ്റിൽ ഈ ഓൾ വീൽ ഡ്രൈവ് ഓപ്ഷൻ ഈസ് നോട്ട് അവൈലബിൾ. അതാണൊരു സാഡായിട്ടുള്ള കാര്യം. പക്ഷേ ആസ് എ ബ്രാൻഡ് എന്നുള്ള രീതിയിൽ ടാറ്റ ഇപ്പം ഭയങ്കര ഗ്രോ ചെയ്തു. ലൈക്ക് കമ്പയർഡ് ടു മഹീന്ദ്ര, ഞാൻ എന്താ പറയണ്ടത്, ഫിറ്റ് ആൻഡ് ഫിനിഷിൽ ഇപ്പം ടാറ്റ തന്നെയാണ് ബെറ്റർ. പക്ഷേ സർവീസിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ടാറ്റ പഴയ ടാറ്റയാണ്. ഇവിടെ നിന്ന് പറയുന്നത് ആരെങ്കിലും കേട്ട് തന്നെ ഓടിക്കും. എന്തായാലും ഞാൻ ഇൻഷുറൻസിൻ്റെ കാര്യം ഒന്ന് റെഡി ആക്കണം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ചാനലിൽ എന്താ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ടാറ്റയുടെ ഈ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് കമൻറ്റ് സെക്ഷനിൽ പറയുക. ഓക്കെ ഗായ്സ്, ബൈ.